ആറ്റിങ്ങൽ നഗരസഭ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ പുതുതായി സെപ്റ്റേജ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ ചുടുകാട് ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ നടത്തിയത്. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ആരംഭിച്ച ധർണ പട്ടണം ചുറ്റി നഗരത്തിലേക്ക് എത്തിച്ചേർന്നു. ജനസംരക്ഷണ സമിതി നേതാവ് ശശി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കക്കൂസ് മാലിന്യത്തിൻ്റെ ഒരു പ്ലാന്റ് അവിടെ വരുന്നതായിട്ട്, ഇപ്പോൾ അവിടെ നിലവിൽ ജൈവവള പ്ലാന്റ് ഉണ്ട്, പിന്നെ കക്കൂസ് ഇതിൻ്റെ കരമാലിന്യ പ്ലാന്റ് ഉണ്ട്, ബയോ പ്ലാന്റ് ഉണ്ട്. അത് അതിനൊക്കെ ഉപരിയായിട്ട് മനുഷ്യരെ ദഹിപ്പിക്കുന്ന ഒരു ഗ്യാസ് ശ്മശാനവുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയാണ് ഇതും കൊണ്ടുവരുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണ് പെറ്റീഷൻ കൊടുത്തു, സെക്രട്ടറിക്ക് കൊടുത്തു, ജില്ലാ കളക്ടർക്ക് കൊടുത്തു, മുകളിലോട്ട് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഇതുവരെ ആയിട്ടും അവരാരും ഞങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി തന്നിട്ടില്ല. ഇത് എന്താണ് ഇവർ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഏതാണ്ട് 450 പരം കുടുംബങ്ങളുള്ള ഒരു മേഖലയാണിത്. 450 പരം കുടുംബങ്ങളായപ്പോൾ ഏതാണ്ട് 2000 പരം ആൾക്കാരുണ്ട്. അവർ മുനിസിപ്പൽ നിയമപ്രകാരം അവർ പറയുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കരമായിട്ട് ഒരു കെട്ടിടം വയ്ക്കുന്നതിനാവട്ടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങളെ ഇവിടെ ജീവിക്കുന്നത്. ആ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഈ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പത്രപ്രവർത്തകരോ ഈ മാധ്യമത്തിൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് അവിടെ വന്ന് നേരിട്ട് ഒന്ന് കാണുമ്പോഴേ അതിൻ്റെ ആ ഭീകരാവസ്ഥ മനസ്സിലാക്കാൻ കഴിയൂ. ഏതാണ്ട് ഒരു 11 ആൾക്കാരോട് ഈ ക്യാൻസർ രോഗം വന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ത്വക്ക് രോഗങ്ങളാണെങ്കിൽ സർവ്വസാധാരണമാണ്. അത് ആ പരിസരത്തുള്ള ഒരു കിണറ്റിലെയും വെള്ളം ഉപയോഗിക്കാൻ കൊള്ളൂല. ഞങ്ങൾ തന്നെ നേരിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞാണ് പരിസരത്തുള്ള എല്ലാ കിണറ്റിലെയും വെള്ളം കൊണ്ടുവന്ന് പബ്ലിക് ലാബിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് അതിന് റിസൾട്ട് ഞങ്ങൾക്ക് തരാമെന്ന്. ഇതുവരെ അത് തന്നിട്ടില്ല. അത് കണക്ക് തന്നെ ഇവിടെ ചന്തയിലെ 60 മാലിന്യങ്ങളുടെ 60 മാടുകളുടെ വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുവരുന്നതിന് മുകളിൽ നെറ്റ് കെട്ടാമെന്ന് പറഞ്ഞു. അതും ഇതുവരെ ചെയ്തിട്ടില്ല. അവരിങ്ങനെ ഓരോ വാഗ്ദാനങ്ങൾ ചെയ്യും, പക്ഷേ ഒന്നും പ്രാവർത്തികമാവില്ല. ഇനിയും ഞങ്ങൾക്ക് അവിടെ ജീവിക്കണം. എന്തായിരുന്നാലും അവിടെ നിന്ന് വിറ്റുപറിക്ക് പോകാൻ ഞങ്ങൾക്ക് അത് അനുവദിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ഇതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായ സമര പരിപാടികളുമായിട്ട് ഇനി മുന്നോട്ട് പോകണം. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനത്തിന് എതിരില്ല. നല്ല കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ കൂട്ടാണ്. പക്ഷേ ഇത് കണക്കുള്ള ജനദ്രോഹകരമായ നടപടികളോട് ഞങ്ങൾക്ക് കൂട്ടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ അധികൃതർ കണ്ണ് തുറന്ന് ഞങ്ങളുടെ ന്യായമായ അവകാശം അവർ മനസ്സിലാക്കി ഞങ്ങളുടെ നീതിപൂർവമായ ഒരു സമീപനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പി ഉണ്ണികൃഷ്ണൻ, സന്തോഷ്, മോഹനചന്ദ്രൻ, വാർഡ് കൗൺസിലർമാരായ ശങ്കർ, നിതിൻ, കിഴിവിളം പഞ്ചായത്ത് മെമ്പർ ജയന്തി കൃഷ്ണൻ, ഗോപൻ, മുൻ കൗൺസിലർ ശ്രീലത തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.